കേരള എന്താ എന്നോട് ചോദിക്കാ കേരളത്തിമൂന്ന് പേടിച്ച് തൂരി പോയ ആളാണ് സത്യം പറയാം നിങ്ങൾക്ക് കേരളത്തിന്റെ പേടിയല്ലേ നമുക്ക് കേരള എല്ലാ തുടപ്പികളും എനിക്ക് പേടിയാ നമ്മള് എന്റെ ഫോട്ടോ ഒന്നും ഇടാതെ ഞാൻ നടക്കുന്നത് അല്ലെ എന്റെ ഫോട്ടോ നമുക്ക് എല്ലാ കൂടെ അപ്പീളം പേടിയാ ഉള്ള കാര്യം പറയുന്നത് നമ്മള് തമാശ പറയുന്നൊന്നുമല്ല നമ്മള് വലിയ ധൈര്യശാലി ഒന്നുമല്ല നിങ്ങളും എന്റെ ഈ പ്രസംഗം കേൾക്കുമ്പോ എന്തോ ആയിരം പേര് കത്തിയുമായിട്ട് വന്നാലും നെഞ്ചുപിരിച്ചു കഴിക്കുന്നുല്ല ഈ ജിന്നെന്ന് പറയുന്ന ഇതുവരെ ഭൂമിയിൽ ആരും ഇതുവരെയും കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല ഈ മുഹമ്മദ് പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ ജിന്നി ജിന്ന ഖുആാനിൽ പറയുന്ന ഒമാ ഹലക്കത്ത ജിന്ന വല്ലിൻസ ഇല്ലാലി അബുദൂന്ന അതായത് ഞാൻ വർഗത്തെയും ഞാൻ പറയാം ഞാൻ പറയാം അതിന്റെ ക്ലിയർ ആയിട്ട് പറഞ്ഞു അറിയാമല്ലാത്തോരും കേട്ടോട്ടെ ഖുറാൻ പറയുന്ന അർത്ഥം ഞാൻ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചിട്ടില്ല എനിക്ക് ഇബാതത്ത് ചെയ്യാനല്ലാതെ അതായത് അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചിട്ടില്ല അതായത് സത്യം പറഞ്ഞ ഈ ഖുർആൻ കൂറികളും മദ്യപ്പുഴയും സ്വർഗവും നരകവും ഒക്കെ പറയുന്ന മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല ജിന്നു ജിന്നുവൽ ഇൻസാ എന്ന് പറയുന്ന ജിന്നു വല് ഇൻസാൻ എന്ന് പറയാം ജിന്നുകൾക്കും മനുഷ്യർക്കും അതിൽ ജിന്നുകളും ഉണ്ട് മനുഷ്യരും ഉണ്ട് സത്യം പറഞ്ഞ ഈ ഭൂമിയിൽ മനുഷ്യർ മാത്രമല്ല ജിന്നുകളും ഉണ്ട് അതറിയോ ജിന്നുകൾക്ക് പള്ളികളുണ്ട് ജിന്നുകൾക്ക് കാറുകളുണ്ട് ജിന്നുകൾക്ക് വിമാനങ്ങളുണ്ട് ജിന്നുകൾക്ക് വെപ്പാട്ടികളുണ്ട് ജിന്നുകൾക്ക് ഈ അടിമകൾ അടിമ സ്ത്രീകളെ പിടിക്കാം അടിമകളായ ജിന്നുകളെ അടിമ സ്ത്രീകളെ അടിമകൾ അടിമകളായ ജിന്നിന്റെ എതിരാളികൾ അതായത് ജിന്നിലാണും പുരുഷ പുരുഷനും സ്ത്രീയും ഉണ്ടല്ലോ ഭാര്യമാരും നാലാകാം അടിമ സ്ത്രീകൾ ഇഷ്ടം പോലെ അവരിലും പ്രവാചകന്മാരുണ്ട് നിങ്ങൾ ഓർക്കുന്ന നബി മുസ്ലിം മനുഷ്യർക്കും അല്ല ജിന്നുകളിലും പ്രവാചകന്മാരുണ്ട് ജിന്നുകൾക്ക് വേണ്ടി മലക്കുകളുണ്ട് ജിന്നുകളും സ്വർഗത്തിലും ജിന്നുകളും മനുഷ്യരും എല്ലാം ഒരുമിച്ചാണ് താമസിക്കുന്നത് നരകത്തിലും ജിന്നുകളും മനുഷ്യരും ഒരുമിച്ചാണ് ഈ ഭൂമിയിലും അത് തന്നെയാണ് നിങ്ങൾ ഖുർആാൻ എടുത്ത് നോക്കിയാൽ ഖുർആാൻ മനുഷ്യന് ഒന്നും പറയുന്നില്ല എല്ലാം ജിന്നിനെ ചേർത്താണ് പറയുന്നത് ജിന്നു വല്ലിൻസ ജിന്നു വല്ലിൻസാ ജിന്നു വല്ലിൻസാ എന്ന് പറഞ്ഞാൽ ജിന്ന് ജിന്ന എന്ന് പറഞ്ഞാൽ മനുഷ്യരും ജിന്നുകൾക്കും മനുഷ്യർക്കും വേണ്ടിയാ മദ്യപ്പുഴയും സ്വർഗത്തിലെ ഹൂറുകളും എല്ലാം ജിന്നുകൾക്കും മനുഷ്യർക്കും വേണ്ടിയാണ് പക്ഷേ ഈ ജിന്നുകളെ ഇതുവരെ ഒരുത്തരും കണ്ടിട്ടില്ല ഒരു ഒരു മനുഷ്യരും മക്കത്തുള്ള ഉസ്മാനോ ഖലീഫയോ കലീഫുമാരോ ആരും കണ്ടിട്ടില്ല മുഹമ്മദിന്റെ ആരും കണ്ടിട്ടില്ല ഈ ചുമ്മാ ജിന്ന ജിന്ന ജിന്നിങ്ങനെ മുഹമ്മദ് പ്രചരിപ്പിച്ചാണ് അത് എന്താണ് എന്നുള്ളതും കൂടെ ഞാൻ പറയാം ഇപ്പൊ നമ്മൾ ഒരു റോഡിൽ കൂടെ ഒരു ഒരു നാഷണൽ ഹൈവേയിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പം നമ്മൾ ചിലപ്പോ ഒക്കെ കാണാറില്ല നമുക്ക് ചിലപ്പോൾ തോന്നാറില്ല ഒരു നമ്മുടെ നമ്മുടെ വണ്ടിയിൽ നിന്നും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ നമ്മുടെ വണ്ടിയിൽ നിന്നും ഒരു 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 ഒന്നൊന്നര കിലോമീറ്റർ നേരെ വണ്ടി റോഡാണെങ്കിൽ ഒരു ഒന്നര കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ അകലെയായിട്ട് ആ റോഡിനടുക്ക് വെള്ളം കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ില്ല തോന്നിട്ടുണ്ട് അത് പേരൊന്നും എനിക്കറിയില്ല ഞാൻ പേരൊന്നും എനിക്കറിയില്ല പിന്നെ അത് നിങ്ങൾ എന്താണ് ഞാൻ ഒരുപാട് ഞാൻ ഞാൻ ഓർത്തിട്ടുണ്ട് കറക്റ്റ് കറക്റ്റ് മരിയജുക ഞാൻ അപ്പോൾ ഓർത്തുണ്ട് ഇത് വെള്ളമാണല്ലോ എങ്ങനെ കടിയത് എങ്ങനെ ഇത് ഈ വെള്ളം കടന്നിരിക്കുന്നത് ഞാൻ ഈ സൗദി അറബിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ഓർത്തുണ്ട് ഒരുപാട് അവയിലെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുന്നുല്ലോ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ ഓർക്കും ഇത് ഇത് എവിടെന്നീ വെള്ളം എല്ലാം വന്നിരിക്കുന്നത് എങ്ങനെ എവിടെ നിന്ന് വണ്ടി കടന്നു പോകും എന്നൊക്കെ ഞാൻ പേടിച്ചു ണ്ട് ഞാൻ ആദ്യകാലങ്ങളിൽ പിന്നീടാണ് നമുക്ക് അടുത്തടുത്ത് അതൊരു മരീചിയാണെന്ന് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞ പോലെ ഇത് മരുഭൂമി മുഹമ്മദ് കാലത്ത് റോഡുകളൊന്നും ഇല്ല ടാറിട്ട റോഡുകളൊന്നും ഇല്ല മരുഭൂമിയാണ് മൊത്തം എവിടെ നോക്കിയാലും മരുഭൂമികളും മണലുകളും അപ്പൊ ഈ ഈ ഇവരിങ്ങനെ ഒട്ടവുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ അങ്ങ് അകലെയായിട്ട് ഈ മരുഭൂമിയിൽ ഇതുപോലെ തന്നെ വെള്ളം കിടക്കുന്നതായിട്ട് തോന്നും ചിലപ്പോൾ വലിയ കൂടാരങ്ങൾ കിട്ടിയിരിക്കുന്ന പോലെ തോന്നും പക്ഷെ അടുത്തടുത്ത് കഴിയുമ്പോ ഇതൊന്നുമില്ല അടുത്ത് ഇത് മരീചിയാണ് ഇങ്ങനെ അപ്പൊ ഇത് ഇവര് അകലെ തന്നെയെന്ന് പ്രഖ്യാപിക്കണം മുഹമ്മദ് കാണിച്ചു കണ്ടോ കിടക്കുന്നത് കണ്ടോ വെള്ളം കണ്ടോ അത് ജിന്നിന്റെ വെള്ളമാണ് ജിന്ന അവിടെയുണ്ട് പക്ഷെ നമ്മൾ അടുത്തേക്ക് എല്ലുമ്പം ജിന്നുകൾ അവിടെ നിന്ന് പോകും ജിന്നുകൾ അവിടെ നിന്ന് പോകും എന്ന് ചിലപ്പം ജിന്നുകളെ മനുഷ്യർ ഇവർ മാറ്റി നിർത്തും അവര് ഇത് അവരുടെ അവരവിടെ കുളിച്ചോണ്ടിരിക്കുകയാണ് അല്ലെ ഒളിവെടുത്തോണ്ടിരിക്കാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കടന്നു പോകാം എന്നും പറഞ്ഞ് മുഹമ്മദ് ഈ കച്ചവട സംഘത്തെ മാറ്റി വരെ നിർത്തിയിട്ടുണ്ട് കാരണം ഈ മരീചിയെ കണ്ടിട്ട് കാരണം ഇവരുടെ ഓർമ്മ ഇത് ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തന്നെ തോന്നിയിട്ട് അവിടെ നിന്ന് ആ വെള്ളം എങ്ങനെ ഞാൻ കടന്നു പോകുന്നു ഞാൻ ഓർത്തിട്ടുണ്ട് അത് വെള്ളം പറഞ്ഞാൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പുള്ള ഈ മനുഷ്യരുടെ കാര്യം നമ്മൾ പറയണോ ഈ മരുഭൂമിയിൽ ഈ കാണുന്ന ഈ മരീചികയാണ് ജിന്ന എന്ന് ഇവർ വിചാരിച്ചിരുന്നത് ഈ മരീചികയിൽ എന്ത് തോന്നുന്നു ചിലപ്പോൾ ഒട്ടകം അവിടെ ഒരു ഒട്ടകം നിൽക്കുന്നതായിട്ട് തോന്നും ചിലപ്പോൾ ഒരു ഒരു കൂടാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിട്ട് തോന്നും ചിലപ്പോൾ വെള്ളം മാത്രം ഇങ്ങനെ വെള്ളം ഇപ്പൊ നമ്മളെ റോട്ടിൽ കാണുന്ന പോലെ വെള്ളമായിട്ട് തോന്നും അത് പല രീതിയിൽ തോന്നും അതിനെയൊക്കെ ഇവർ ജിന്ന ജിന്നാണ് ജിന്നു വന്ന് നിൽക്കുന്നതാണ് ജിന്ന് കിടക്കാൻ വന്നിരിക്കുന്ന ഇങ്ങനെ പറഞ്ഞു പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് എന്നിട്ട് എന്ത് ചെയ്തു ഖുറാൻ കുറാം വന്നപ്പം ഈ ജിന്നുകൾക്കും കൂടെ കൂടിയാക്കി വെച്ചു ഈ മനുഷ്യരുടെ കൂടെ ജിന്നുകളെയും പെടുത്തി എന്നിട്ട് പറഞ്ഞു ഞാൻ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും സൃഷ്ടിച്ചിട്ടില്ല എനിക്ക് ഇബാദത്ത് ഇബാധിയാനല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ ഒമാഹലക്കത്തെ ജിന്നവല്ലിൻസ ഇല്ല ഒമാ ഹലക്കത്തെ ജിന്ന വല്ലിൻസ ഇല്ലാലിയ മുദുൻ ഞാൻ ജിന്നുവർഗത്തെയോ മനുഷ്യവർഗത്തെയോ സൃഷ്ടിച്ചിട്ടില്ല എനിക്ക് ഇബാദത്ത് ഇബാധിയാനല്ലാതെ എന്ന് അതായത് എന്നെ ആരാധിക്കാനല്ലാതെ ഞാൻ ജിന്നുകളെയോ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടില്ലാന്ന് അതുകൊണ്ട് തന്നെ സ്വർഗത്തിലെ ഹൂറുകളും ജിന്നുകൾക്കുണ്ട് സ്വർഗത്തിലെ ജിന്നുകൾ ജിന്നുകൾക്കും കൂടി ഉള്ളതാണ് മനുഷ്യർക്ക് വേണ്ടി മാത്രമല്ല സ്വർഗവും നരകവും ജിന്നുകൾക്കും മനുഷ്യർക്കും വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നതാണ് ജിന്നുകളും പെണ്ണുങ്ങളുമാണ് ഏറ്റവും കൂടുതൽ നരകത്തിൽ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടാവും അപ്പം ഇതാണ് ഈ മരീചിയാണ് ഇവര് ജിന്നായിട്ട് കണ്ടിരുന്നത് ഇപ്പോഴും ഇത് തന്നെയാണ് അടിച്ചത് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് വാറ്റി വെച്ചൊരു കൊടുന്ന പൊട്ടിച്ചു അതാ കുടിക്കണേ നല്ല രീതി അല്ല ഞാൻ പറയണത് ഒരു കറക്റ്റ് ഞാൻ പറഞ്ഞ വെറുതെ അങ്ങ് വിശ്വസിക്കരുത് ആരാധിക്കരുത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഹൈന്ദവ രൂപ ദൈവങ്ങൂപശിവൻ അങ്ങനെ കഴുത്തിൽ പാമ്പുണ്ട് അതൊന്നും ഇല്ല അതൊക്കെ ഓരോ സമ്പത്തിനും സൂചിപ്പിക്കണം അപ്പൊ കുണ്ടലിനിയെ അതുപോലെ അങ്ങനെ പലതും ഓരോ പിക്ചേഴ്സ് ഓരോന്നിനും സൂചിപ്പിക്കണം അങ്ങനെ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കണം അല്ലാതെ വെറുതെ വെച്ച് ഒരു ബാക്സെറ്റ് ഞാൻ സൗദിയിൽ നിൽക്കുന്ന സമയത്ത് ഈ ആഭിചാരം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടവിടെ നേരിട്ടിട്ട് ഒമാനിലൊക്കെ സൗദിയിൽ നേരിട്ട് പിടിച്ചു കഴിഞ്ഞാൽ വധശിക്ഷയാണ് ഈ ഷെയർ ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ കോഴിമുട്ടയില് അഭിചാരം ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ നമ്മള് നമ്മുടെ നാട്ടിൽ കോഴിമുട്ടയിൽ അഭിചാരം ചെയ്യുന്ന സൗകര്യം ഉണ്ട് അറിയാം ഈ മറ്റേ ഈത്തപ്പയത്തിന്റെ കുരു അങ്ങനെ മുഹമ്മദിനെതിരെ ഈത്തപ്പയത്തിന്റെ കുരു പണ്ട് ഒരു അറബി ജൂതം ചെയ്തിട്ട് മുഹമ്മദിന്റെ കിളി വത്തം പോയതാണ് ആസർബായ് നിന്നിട്ടല്ലേ മറ്റേ ആ സൂറത്തുൽ മുഹമ്മദ് പ്രപഞ്ച സൃഷ്ടാവിനെ ഒരു സെക്കൻഡ് പ്രപഞ്ച സൃഷ്ടാവിനെ പോയി കണ്ട് സംസാരിച്ച് ഈ പിന്നെ നമസ്കാരവും മേടിച്ചോണ്ട് വന്ന ഒരൊറ്റ ഉണ്ട് ആ മനുഷ്യനാണ് ഒരു ജൂതൻ ജൂതനൊരു ആപചാരക്രിയയിലൂടെ ആറുമാസം കടത്തിയിട്ടത് എന്നിട്ട് മൂപ്പേ പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ് കെട്ടുകളിൽ ഊതപ്പെട്ടതിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണേന്ന് എന്ന് ഒന്ന് ഗതികേടിച്ചൊക്കെ ഒരു പ്രവാചകന് കെട്ട് ഊതപ്പെട്ട കെട്ടുകളിൽ നിന്ന് ഞാൻ എന്നെ രക്ഷിക്കണേ അല്ല ഈ സംഭവം എന്താ ഞാൻ പറഞ്ഞത് സംഭവിച്ചത് എങ്ങനെ കിടന്നു പനി പിടിച്ച് പറക്കാൻ തുടങ്ങി ആറുമാസോ ആറുമാസത്തോളം പുള്ളിക്കാ കൂടപോത്രം നിലകുന്നായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് രസം മൂന്നാം സംഭവം മൂന്നാമക്കം നടക്കുന്ന മൂന്നാമത് ദിവസം പ്രപഞ്ചം പത്രം കറങ്ങി മൂന്നാമത് ദിവസം ക്രിസ്ത്യൻ പുരോഹിതന്മാരെ മൊഹാബല എന്ന് പറഞ്ഞില്ല അല്ല വേറെ സംഭവം ഉണ്ട് മൊഹാബല എന്ന് പറയുന്ന സംഭവം ഈ പ്രാക്ക് എന്ന് പറഞ്ഞ സാധനം ആ പരിപാടിയിൽ മുഹമ്മദ് പങ്കെടുത്തിട്ട് ക്രിസ്ത്യൻ പുരോഹിതന്മാരോട് പറഞ്ഞ് ഞാൻ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങള് നശിക്കും നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ ഞാൻ നശിക്കും പറഞ്ഞു അതെന്തായിരുന്നു നാസർഭായി ഞാൻ മറന്നുപോയി അതിന്റെ കണ്ടക്സ്റ്റ് അവസാനം ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ അതിനൊന്നും ഇല്ല എന്ന് പറഞ്ഞു അവര് പാവങ്ങളാ അതാരം മുഹമ്മദ് മുഹമ്മദിന്റെ മുഹമ്മദ് മരിച്ച് മുഹമ്മദിന്റെ മോള് മോളൊക്കെ കൊന്നതാ മുഹമ്മദിന്റെ മെരുവനെ കൊന്നതാണ് മുഹമ്മദിന്റെ രണ്ട് പേരക്കുട്ടികളെ കുട്ടികളെ സത്യത്തിൽ മുഹമ്മദിന്റെ വംശത്തിലുള്ള എല്ലാരും കൊന്നു ഇപ്പോഴുള്ളതൊക്കെ ഉടായിപ്പിട്ടീമാ അത് ആ മുഹാബല വലിച്ചപ്പോഴാണ് ഉണ്ടായത് ക്രിസ്ത്യാനികളായിട്ടുള്ള ആൾക്കാരായിട്ട് മറ്റേ പാവപ്പെട്ട പള്ളിയിലച്ചമാരോട് എന്തോ ഇതിന് പോയതാ അല്ല ഇവർ വിശ്വസിക്കണ ഒരാളവരിത് നോക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ പറയട്ടെ ആത്മീയതയിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളെന്താ ചിന്തിക്കുക സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു ജീവിതം എല്ലാരെയും സ്നേഹ സ്നേഹിച്ച് എല്ലാവർക്കും സെർവ് ചെയ്ത് അങ്ങനെയുള്ള ഒരു സംഭവം നമ്മൾ ആത്മീയതയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇസ്ലാമിലെ ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താ ഈ ഇരുമ്പ് ചട്ടി ഇട്ടിട്ട് ഈ പറഞ്ഞ സാധനം സേഫ് ആക്കിയിട്ട് ബോംബ് ഇട്ട് പൊട്ടാൻ പോകുക ഇതാണ് ഇവർ ആത്മീയതരറ്റ പീക്ക് ആത്മീയതരറ്റ ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ബോംബ് പൊട്ടാൻ പോവുക അതും സാധനം സേഫ് ആക്കിയിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ കേരളത്തിനോട് ഈ സാധനം അതായത് ഈ പറഞ്ഞ ലിംഗം ഞാൻ ഓപ്പൺ ആയിട്ട് പറയാ ലേഡീസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഇത് പൊങ്ങണം എന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ തലച്ചോറിൽ നിന്ന് സിഗ്നൽ പോണം ഈ തലച്ചോറിൽ നിന്ന് ടെസ്റ്റോസ്റ്റീറോൺ അല്ലെങ്കിൽ എസ്ട്രോജൻ എന്നൊക്കെ പറഞ്ഞ സാധനം പോയിട്ട് ആണ് ഇവിടെ സിഗ്നൽ കൊടുത്തിട്ടാണ് അതിന്റെ മസിൽ ഫങ്ഷൻ ചെയ്തിട്ടാണ് ഈ പറഞ്ഞ സെക്ഷൽ തോട്ട് ഉണ്ടാവുക ഈ തലച്ചോറൊക്കെ പോയിട്ട് വെറും ഈ സാധനം മാത്രം സേഫ് ആക്കി വെച്ചിട്ട് എങ്ങനെ ഇത് പ്രവർത്തിക്കുക ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ തലച്ചോറുണ്ടോ തലച്ചോറുണ്ടാവും എനിക്ക് അറിയായിട്ട് ചോദിക്കുക ഞാൻ പറഞ്ഞ ഈ ഹൈ സനാതധർമ്മത്തിലുള്ള ആരാധനകൾ പറഞ്ഞു കഴിഞ്ഞാൽ നാസർബായി വിചാരിക്കുന്ന പോലെ കാലില് ചലങ്ക കെട്ടൊന്നും വേണ്ട അതൊക്കെ നമ്മൾ കോമരാവുന്നതാ ഇതെന്ന് പറഞ്ഞാൽ പ്രകൃതി തന്നെയാണ് പ്രകൃതിക്ക് നമ്മൾ നമ്മളെ രൂപം കൊടുക്കുക അപ്പൊ മൃഗങ്ങൾ പ്രകൃതിയെ ആരാധിക്കുമ്പോൾ അവർ അവർ ചിലപ്പോ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി അവർ അവരുടെ രൂപം കൊടുക്കും ഇതിന്റെ അടുത്ത സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവൻ നമുക്ക് ഫോട്ടോ പോലും ആവശ്യമില്ല നമ്മളെ ഉള്ളിലേക്ക് ആ രൂപം അതുപോലെ തന്നെ നമുക്ക് ഈ പ്രകൃതിയെ ഇന്ററാക്ട് ചെയ്യാൻ ഉള്ള ആ കഴിവ് വരെ നമുക്ക് കിട്ടും അങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാരുണ്ട് ഇപ്പൊ നമുക്ക് ശ്രീനാരായണ ഗുരുനൊക്കെ പറയാം ഗുരുതുപോലെ അവസ്ഥയില് ആരോ പറഞ്ഞത് ഗുരു ഞാൻ കറക്റ്റ് കഥ ഓർക്കണില്ല ഒരു കാലം കഴിഞ്ഞിട്ട് ഞാൻ പറയാൻ പറയും അപ്പൊ ഒരു കാലം കഴിയട്ടെ അത് അങ്ങനെ എന്തോ ഒരു അപ്പൊ ഗുരു എന്തോ ഒരു മഴ പെയ്തു അപ്പൊ തന്നെ അങ്ങനെ മഴ പെയ്തിട്ട് മൂപ്പര് ചോദിക്കുകയാണ് ആ അങ്ങനെയാണെങ്കിൽ ഒരു കാലം വന്നു പോയാലോ ഇനി നിങ്ങൾക്കത് അങ്ങനെ എന്തോ ഒരു സ്റ്റോറി ഉണ്ട് അതുപോലെ തന്നെ പല ഉണ്ട് ഇവൻ ശങ്കരാചാര്യക്കുണ്ട് അതുപോലെ തന്നെ ബസവ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട് നമ്മുടെ സ്വാമി വിവേകാനന്ദക്കുണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ സ്വയം മരണത്തിന്റെ സമയം വരെ അവർക്ക് കറക്റ്റ് അറിഞ്ഞിരുന്നു എന്നാ പറയണേ അപ്പൊ ഇതൊന്നും ഈ പറഞ്ഞ അവരെ ആ ഞാൻ അപ്പൊ വളരെ ഹാപ്പിയാണ് ഇസ്ലാമിന്ന് പോയപ്പോ കാരണം ഇസ്ലാമിലുള്ള മുഹമ്മദിന്റെ ഒരു ഇസ്ലാമിൽ ദൈവം എന്താണെന്ന് അവര് പറയണില്ല എന്നേ ഇസ്ലാമിൽ ഒരു മുഹമ്മദിന്റെ കാര്യം പറയുന്നില്ല ദൈവത്തിന്റെ കൺസെപ്റ്റ് വരിക്കില്ല ഞാൻ പറയട്ടെ ഈ സനാതനധർമ്മത്തിൽ ദൈവത്തിനെയാണ് ഇവർ വർണ്ണിക്കുന്നത് ദൈവത്തിന്റെ കൺസെപ്റ്റിനെ വർണ്ണിക്കണത് ഏഹ് ഇവർക്ക് ദൈവത്തിന്റെ കൺസെപ്റ്റ് ഇല്ല അപ്പൊ ദൈവത്തിന് ചന്തി ഉണ്ടോ ദൈവം അദൃശ്യനാണ് രൂപമില്ലാത്തവനാണ് എന്നൊക്കെ ഇവർ അങ്ങ് തള്ളൂ എന്നാലോ ദൈവം ഏഴാം ആഗാസ്റ്റിന്റെ മേലെ മറ്റേ കിരീടം മറ്റേ സിംഹാസനത്തിൽ ഇരിക്കുകയാണ് പറയും ഇരിക്കണം എന്നുണ്ടെങ്കിൽ ചന്തി വേണ്ടേ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ചന്തി വേണം അപ്പൊ അള്ളാവിന് ചന്തി ഉണ്ട് അവര് പറയണത് എന്നാലും അള്ളാവിന് രൂപമല്ല ആ കോൺട്രാഡിക്ഷൻ ആയില്ലേ ഇവരുടെ ഇവരുടെ ദൈവത്തിനെ ഇവർക്ക് വർണ്ണിക്കാൻ കഴിയില്ല അള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അറിയില്ല അപ്പൊ പറയുന്നത് ഒരു ഒരു കാര്യം ഒന്നും കൂടെ ചിരിക്കാനുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നിർത്തുക ഏതാദേഹത്തെ ചിരിച്ചില്ലേ നിങ്ങൾ മുഹമ്മദ് ആറാം ഏതാ സത്യട്ടോ എല്ലാം സത്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇലാമിലുള്ള ഞങ്ങൾ പറയുന്നത് സത്യം കോമഡി ആയിട്ട് നിങ്ങൾക്ക് തോന്നും കോമഡി തന്നെയാണ് പക്ഷെ ഇസ്ലാമിലുള്ള കാര്യമാണ് മുഹമ്മദ് പോയി ഏഴാം ആകാശവും കിടന്ന് മുഹമ്മദ് അള്ളഹനെ പോയിക്കൊണ്ട് പ്രപഞ്ചത്തിന്റെ അങ്ങേയറ്റത്താണ് അല്ല ഇരിക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവ് ഇരിക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവനെ കണ്ടെച്ചാണീ നമസ്കാരം മേടിച്ചുകൊണ്ട് വന്ന് നമസ്കാരം മേടിച്ചുകൊണ്ട് വന്ന് ഭൂമിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ മൂന്നാം പക്വാ ജൂതം പണി കൊടുത്തു അങ്ങനെയാണ് ആറുമാസം കിടപ്പിലാകുന്നത് അതൊരു സത്യമാണ് ഇനി ഇനി നിങ്ങൾ മൊഹമ്മിന്റെ ഈ ഇസ്ലാമിലെ ഒരു കോമഡിയും കൂടി ഞാൻ പറയാം ഈ അത് ഞാൻ ശിഭാസ് മുന്നേക്കറുടെ രൂമി പറഞ്ഞതാണ് ഒന്നുകൂടെ നിങ്ങൾക്കും കൂടെ പറയാം താഴെ ഇരിക്കുന്നവരെ ഇസ്ലാമിലെ ഒരു കോമഡി അതായത് ഒരു ഖുർആാനിലൊരു ആയത് ഉണ്ട് അറുപത്തി എട്ട് പതിമൂന്ന് ഉത്തല്ലു എന്നാണ് ആ വായത് ഉത്തില്ലു ബാഹദുദാലിക്കനീം അതിന്റെ അർത്ഥം അവൻ ക്രൂരനും തന്തയില്ലാത്തവനുമാവുന്നു എന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത് വലീദ് ബിന് മുഗീറ എന്ന് പറയുന്ന മുഹമ്മയിന്റെ ഒരു വലിയ ഒരു എതിരാളിയെ പറ്റിയാണ് പറയുന്നത് മൊഹമ്മയിൽ അയാൾ വിശ്വസിച്ചില്ല മൊഹമ്മേനോട് പറഞ്ഞു നീ നിന്റെ മതവും നീ കൊണ്ടുവന്നിരിക്കുന്ന ദൈവവും ഉടായിപ്പാണെന്ന് എനിക്കറിയാം മൊഹമ്മ നിന്റെ ഉടായിപ്പ് എന്നോട് നടക്കേലാ എന്ന് പറഞ്ഞ് മൊഹമ്മേനെ പറഞ്ഞു വിട്ട ഒരാളാണ് ഈ വലീദ് ബിൻ മുഗീറ ഈ വലീദ് ബിന് മുഗീറനെയാണ് അള്ള പറഞ്ഞത് തന്തയില്ലാത്തവനെന്നാണ് പറയാൻ തന്തയില്ലാത്തവൻ ആചാരസന്ധി എന്ന അറബിയിലർത്ഥം അവൻ ക്രൂരനും തന്തയില്ലാത്തവനും ആകുന്നു എന്ന് പറഞ്ഞാൽ ഈ വലീദ് ബിൻ മുഗീറയാണ് ഈ വലീദ് ബിൻ മുഗീറയുടെ ഒരു മകനുണ്ട് ഖാലിദ് ബിൻ വലീദ് അയാൾ ഭയങ്കര പ്രശസ്തനാണ് മോഹം പിന്നെ അബൂബക്കറിന്റെ ഉമറിന്റെ ഉസ്മാന്റെ ഒക്കെ സർവ്വസൈന്യാധിപനായിരുന്നു അബൂബക്കർ ഉമർ ഉസ്മാൻ പറഞ്ഞാൽ കലീഫോ മോഹന് ശേഷം വന്ന മൂന്ന് കലീഫുമാര ഈ മൂന്ന് ഗലീബുമാരുടെ സർവ്വസൈന്യാധിപനായിരുന്നു ഈ ഖാലിദ് ബിൻ വലീദ് അത്ര വലിയ വിശ്വാസിയായിരുന്നു മൊഹമ്മയിന്റെ അടിയുറച്ച വിശ്വാസിയായിരുന്നു ഖാലിദ് ബിൻ വലീദ് സർവ്വസൈന്യാദിപനു ഈ ഹാലിദ് ബുനു വലീദ് നമസ്കാരത്തിന് ഞങ്ങൾ ഇമാം കൈ കൈവട്ടു പുറയിൽ വന്ന ആൾക്കാർ വന്ന് നിസ്കരിക്കാൻ നിൽക്കും അന്നേരം ഇമാം ഓതുന്നു ഫാത്തിഹ ഓതുന്നു ആമിയും പറയുന്നു നിസ്കരിക്കും അങ്ങനെയാണ് ഈ മുസ്ലിം കണ്ട നമസ്കാരം അങ്ങനെ ഖാലിദ് ഹാലിദ് വലീദ് വന്ന് നമസ്കരിക്കാൻ പള്ളിയിൽ നിൽക്കുമ്പം ഇമാം മുമ്പി നിന്ന് ഓതുകയാണ് ഇതാരാണ് കേൾക്കുന്നത് നമ്മുടെ ബിൻ ഈ ഉത്തലുബാദു എന്ന് പറയുന്ന ആരാണ് തന്തയായ വലീദ് ബിൻ മുഗീറെ അതായത് ഖാലിദ് ബിൻ വലീദ് കേൾക്കുകയാണ് എന്റെ തന്ത 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 തന്തയില്ലാത്തവനാവുന്നു അതായത് വലീദ് ബിൻ മുഗീറനെ പറയാണ് അവൻ ക്രൂരനും തന്ത തന്തയില്ലാത്തവനുമാവുന്നു അത് ഏറ്റവും കൊണ്ട് മകം പുറകെ നില്ക്കുക വലീദ് ബിൻ മുഗീറയുടെ മകനായ ഖാലിദ് ബിൻ വലീദ് പുറകിൽ നിൽക്കുകയാണ് നമസ്കാരത്തിൽ ഇമാം ഓതുകയാണ് ഉത്തലുബാദ് അവൻ ക്രൂരനും തന്തയില്ലാത്തവനുമാവുന്നു ആവുന്നു അപ്പൊ ഹാലിദ് ബു വലിയത് ചിന്തിക്കാണ് എൻ്റെ തന്തേനെ ആണല്ലോ ഈ തന്തയില്ലാത്തവൻ എന്ന് പറയുന്നത് അത് കേട്ട് നമസ്കരിക്കേണ്ട ഗതികേടിലേക്ക് ഹാലിദ്വലി ഇത് വരുന്നു ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞ് നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആക്കി തരാം ഈ ക്രിസ്ത്യാനികളുടെ കുർബാന നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കുർബാനക്കിടയിൽ അച്ഛൻ പ്രാർത്ഥിക്കും ഇല്ല ഈ വീഞ്ഞും അപ്പവും പിന്നെ ഈ പിന്നെ സ്തുതി സ്തുതിച്ചു കൊടുക്കുന്ന സമയത്ത് അച്ഛൻ അതിൻ്റെ ഇടയിൽ ഉണ്ട് അപ്പൊ അച്ഛൻ ചുമ്മാ പറയുകയാണെന്ന് വെച്ചോ വടക്കേ വടക്കേപ്പറമ്പിൽ തോമസിന്റെ അച്ഛൻ തന്തയില്ലാത്തവനാവുന്നു അപ്പൊ തോമസ് ആവുന്നുണ്ടാമേൻ അവരവസ്ഥോർത്ത് നോക്കി ഇതാണ് നമ്മുടെ ഖാലിദ് ബിൻ വലിയ പറ്റിയത് ഓക്കേ